ഡിസംബറിൽ ഐഎസ്എല്ലിന്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിലെത്തും. ആശ്ചര്യപ്പെടേണ്ട, നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫോമും എതിരാളികളുടെ പ്രകടനവും കണക്കിലെടുക്കുമ്പോൾ സാധ്യത വളരെ കൂടുതലാണ്. ഷീൽഡിലേക്കുള്ള പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഫോം നിലനിർത്തുകയും മുഖ്യ എതിരാളികൾ ചില അപ്രതീക്ഷിത തിരിച്ചടികൾ നേരിടുകയും ചെയ്താൽ ഇവാൻ വുക്കോമാനോവിച്ചിനും സംഘത്തിനും ഒന്നാം സ്ഥാനത്തിലേക്കുള്ള ദൂരം അത്ര വിദൂരമല്ല. നിലവിൽ 13 പോയിന്റുമായി എഫ് സി ഗോവയ്ക്കൊപ്പം ബ്ലാസ്റ്റേഴ്സ് തലപ്പത്ത് തന്നെയുണ്ട്. എന്നാൽ ഒന്നിലുള്ള ഗോവ മുതൽ നാലിലുള്ള മുംബൈ സിറ്റി വരെ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു മത്സരം കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഡിസംബർ വരെയുള്ള ഫിക്സ്ചറുകളിൽ ഗോവ മോഹൻബഗാം ടീമുകളെ അവരുടെ തട്ടകത്തിലും മുംബൈ സിറ്റിയെ കൊച്ചിയിലും നേരിടേണ്ടതുണ്ട്. ഈ മത്സരങ്ങളിൽ അനുകൂല റിസൾട്ട് വന്നാൽ തീർച്ചയായും പരമാവധി പോയിന്റ് നേടാൻ സാധിക്കും. മറ്റ് എതിരാളികൾ താരതമ്യേന ദുർബലരായ ഹൈദരാബാദ്, ചെന്നൈയിൻ, പഞ്ചാബ് എഫ് സി ടീമുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു അൺബീറ്റൺ റൺ നടത്താനുള്ള സാധ്യത മുന്നിൽ കിടപ്പുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ എതിരാളികളായ മോഹൻ ബഗാന് 3 കഠിന മത്സരങ്ങൾ ഡിസംബറിൽ കളിക്കണം. മുംബൈ സിറ്റി, എഫ് സി ഗോവ, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുകൾക്കെതിരെയാണ് ഈ മത്സരങ്ങൾ. ഇതിൽ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ 2 എണ്ണത്തിലെങ്കിലും കൊൽക്കത്തക്കാർ തോറ്റാൽ ബ്ലാസ്റ്റേഴ്സിനെ ഗുണം ചെയ്യും. സമാന രീതിയിൽ തന്നെയാണ് മുംബൈ സിറ്റിക്കും ഗോവയ്ക്കും മത്സരങ്ങളുള്ളത്. ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ഇവരുടെ മത്സരങ്ങളിൽ ഫലം വന്നാൽ ഡിസംബർ ബ്രേക്ക് തുടങ്ങുമ്പോൾ ഷീൽഡിലേക്കുള്ള യാത്രയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ മഞ്ഞപ്പടയ്ക്ക് സാധിക്കും. ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി ഉണ്ടായ സീസണുകളിലെല്ലാം ഡിസംബറിലെ പ്രകടനം വളരെ മോശമായിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തവണ ഡിസംബർ തകർത്താൽ ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ ആദ്യമായി ഷീൽഡ് ഉറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ഇന്ത്യൻ ഫുട്ബോൾ വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.